ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് NSE, എന്താണ് BSE, ഇതിന് പിന്നിലുള്ള ബാക്ക് എൻഡ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ എന്തുകൊണ്ട് NSE ആണോ BSE ആണോ ബെറ്റർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ശരിയല്ലേ? എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് ലിറ്ററസിയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വ്യക്തതയോടെ വിജയം വരെയും നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. വെൽക്കം ടു ദി വീഡിയോ. ഒന്നാമത്തെ ചോദ്യം, ഹൗ സ്റ്റോക്ക് പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ്. എങ്ങനെയാണ് സ്റ്റോക്ക് പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് മാനദണ്ഡത്തിലാണ് സ്റ്റോക്കിന്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്? അപ്പൊ അതിന് പല മാനദണ്ഡം ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് തന്നെയാണ് അതിനുള്ള ഏറ്റവും മേജർ റീസൺ. അത് കൂടാതെ തന്നെ ഒരുപാട് റീസൺസ് ഉണ്ട്. മാർക്കറ്റ് ന്യൂസ് ഉണ്ട്, ഹേർഡ് ഇൻസ്റ്റിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള അനാലിസിസും, അങ്ങനെ പല കാര്യങ്ങളും ഇതിന് പിന്നിലുണ്ട്. എന്നാലും ബേസിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും പറയുന്നത്. ബട്ട് സ്പെസിഫിക്കലി ഒരു സപ്ലൈയും ഡിമാൻഡും എന്തുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ടു ബി സ്പെസിഫിക്, എന്താണ് സപ്ലൈ ആൻഡ് എന്താണ് ഡിമാൻഡ്? എന്താണ് സപ്ലൈ? വിൽക്കാനുള്ള സാധനത്തിന്റെ അവൈലബിലിറ്റി ആണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഡിമാൻഡ്? വാങ്ങാനുള്ള ആവശ്യക്കാരുടെ അവൈലബിലിറ്റി ആണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. സിംപ്ലി അത്രേ ഉള്ളൂ ഇതിന്റെ ഒരു മെയിൻ മീനിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പ്രൈസിന്റെ മൂവ്മെന്റിനെ, ഒരു പർട്ടിക്കുലർ ഒബ്ജക്ടിന്റെ ഒരു സാധനത്തിന്റെ പ്രൈസിന്റെ മൂവ്മെന്റിനായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാം, ഇത്രേ ഉള്ളൂ. എപ്പോഴാണോ സപ്ലൈ ഡിമാൻഡിനെക്കാട്ടിലും, ഒരു പർട്ടിക്കുലർ സാധനത്തിന്റെ സപ്ലൈ ഡിമാൻഡിനെക്കാട്ടിലും കൂടുതലായിട്ട് നിൽക്കുന്നത്, അപ്പോൾ ആ ഒരു സാധനത്തിന്റെ വില കുറയും. അതേപോലെ തന്നെ എപ്പോഴാണോ ഡിമാൻഡ് സപ്ലൈയേക്കാൾ കൂടുതലായി നിൽക്കുന്നത്, അപ്പോൾ ആ സാധനത്തിന്റെ വില കൂടും. ഇതാണ് ബേസിക്കലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള കോറിലേഷൻ. സപ്ലൈ ആൻഡ് ഡിമാൻഡ് നമ്മുടെ ലൈഫിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില എക്സാമ്പിൾസ് വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് ഞാൻ മാങ്ങയുടെ എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പം മാങ്ങ എന്താണ് സംഭവിക്കുന്നത്? മാങ്ങയ്ക്ക് ഒരു സീസണൽ ഫ്രൂട്ടാണെന്ന് നമുക്കറിയാം. സീസൺ ആകുമ്പോൾ, മാങ്ങ കായ്ക്കുന്ന സീസൺ ആകുമ്പോൾ നമുക്കവിടെ സംഭവിക്കുന്ന സപ്ലൈയുടെ എഫക്റ്റിനെ ഒന്ന് നോക്കാം. മാങ്ങയുടെ സീസണിൽ ഒരുപാട് മാങ്ങയുടെ സപ്ലൈ വരുന്നതാണ്, ശരിയല്ലേ? അപ്പോൾ ഒരുപാട് മാങ്ങയുടെ സപ്ലൈ വരുമ്പോൾ ഒരുപാട് ഡിമാൻഡ് ഉണ്ടെങ്കിൽ പോലും ആ ഡിമാൻഡിനേക്കാൾ കൂടുതൽ മാങ്ങയ്ക്ക് സപ്ലൈ ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും മാങ്ങയുടെ വില അവിടെ കുറവായിരിക്കും, ശരിയല്ലേ? അപ്പോൾ സപ്ലൈ ഡിമാൻഡിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് ഹൈക്ക് ആവുന്ന ആ ഒരു കേസിൽ മാങ്ങയുടെ വില ഭയങ്കരമായിട്ട് കുറയുന്നു. ഇത് മാങ്ങയുടെ കേസ് മാത്രമല്ല, ഏതൊരു സീസണൽ ഫ്രൂട്ടിൻ്റെയും അതാത് സീസണുകളിൽ ആ സീസണൽ ഫ്രൂട്ടിൻ്റെ വില കുറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് സപ്ലൈ ഡിമാൻഡിനെക്കാട്ടിലും ഗ്രേറ്റർ ആണ് എന്നുള്ളത് കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിലിറ്റി, മാങ്ങയുടെ അവൈലബിലിറ്റി മാങ്ങയുടെ ഡിമാൻഡിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് കൂടുതലായതുകൊണ്ട് സീസണൽ ടൈമുകളിൽ ഈ പറയുന്ന എല്ലാ സീസണൽ ഫ്രൂട്ടുകളുടെയും വില വളരെ നല്ല രീതിയിൽ കുറയുന്നു. ഡിമാൻഡിൻ്റെ എഫക്റ്റ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഒരു ലോക പ്രസിദ്ധനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, വരയ്ക്കുന്ന ആർട്ടിസ്റ്റ് മരിച്ചു പോവുകയാണെന്ന് വിചാരിക്കുക. അയാൾ ലോക പ്രസിദ്ധനാണ്, അദ്ദേഹത്തിൻ്റെ ആർട്ട് വർക്കൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷെ മരണശേഷം പുള്ളിയുടെ ആർട്ട് വർക്കുകളുടെ വില കൂടുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ആർട്ട് വർക്കുകൾ ഇനി ഉണ്ടാകുന്നില്ല. സോ ഉറപ്പായിട്ടും വരച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ആർട്ട് വർക്ക്, ഒന്ന് അഞ്ചോ പത്തോ ആർട്ട് വർക്ക് മാത്രമാണ് ലെഫ്റ്റ് ആയിട്ടുള്ള റിമൈനിങ്. സോ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ ആ ഒരു സപ്ലൈയുടെ അവൈലബിലിറ്റി, സപ്ലൈ ചെയ്യുന്ന സാധനത്തിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു. സോ സപ്ലൈ കുറഞ്ഞു, ഡിമാൻഡ് അതുപോലെ തന്നെ നിൽക്കുകയോ കൂടുകയോ ചെയ്തോട്ടെ. മരണശേഷം ആയതുകൊണ്ട് ഒരു പക്ഷേ ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട്. ഈവൻ ഡിമാൻഡ് അതുപോലെ തന്നെ നിന്നാലും സപ്ലൈ കുറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ റേഷ്യോ അവിടെ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് പല മരിച്ച ശേഷം ഉണ്ടായ ആർട്ടിസ്റ്റുകളുടെയും ഈ പറയുന്ന സാധനങ്ങൾക്ക്, ഈവൻ പല പല എക്സാമ്പിൾ നമുക്ക് അതിന് പറയാൻ പറ്റും. മൈക്കിൾ ജാക്സന്റെ ഷൂ ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള എക്സാമ്പിൾ ആണെങ്കിലും അവിടെ അവൈലബിലിറ്റി കുറയുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഡിമാൻഡ് അതേപോലെ നിന്നാലും കൂടിയാലും ആ പറയുന്ന റേഷ്യോയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, വെൻ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ സപ്ലൈ, അവിടെ വില കൂടുന്നു. അത് എത്രത്തോളം ആ റേഷ്യോ ഡിഫറൻസ് ഉണ്ടോ അത്രത്തോളം ശക്തമായിട്ടായിരിക്കും ആ വിലയുടെ ഡിഫറൻസും കൂടിക്കൊണ്ടേയിരിക്കുക.
സെയിം തിങ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലും ഇതേപോലെ തന്നെ സപ്ലൈയും ഡിമാൻഡുമായിട്ടുള്ള കോറിലേഷൻ്റെ ബേസിസിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്ലൈ എന്ന് പറയുന്നത് അവിടെ സെല്ല് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ ആ സെല്ലേഴ്സിൻ്റെ പ്രഷറും സെല്ലേഴ്സിൻ്റെ അവൈലബിലിറ്റിയാണ് സപ്ലൈ എന്ന് പറയുന്നത്. എന്നാൽ ഡിമാൻഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ബൈ ചെയ്യാനുള്ള ആൾക്കാരുടെ അവൈലബിലിറ്റി തന്നെയാണ്. സോ ഈ പറയുന്ന സെല്ലേഴ്സും ബയേഴ്സും തമ്മിലുള്ള ആ ഒരു വെയിറ്റേജിൻ്റെ വ്യത്യാസമാണ് സ്റ്റോക്കിൻ്റെ പ്രൈസിനെ മുകളിലോട്ടും താഴോട്ടും കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് സെല്ലേഴ്സ് കൂടുന്നു, എന്തുകൊണ്ട് ബയേഴ്സ് കൂടുന്നു, എന്തുകൊണ്ട് അവർ അവിടെ സെല്ല് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു, ഇതിനൊക്കെ പല റീസൺസ് ആണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂസ്, ഹേർഡ് ഇൻസ്റ്റിങ്ക്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള പല റീസൺസ് ഇതിന് പിന്നിലുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് മാർക്കറ്റ് ന്യൂസ് എന്നൊന്ന് മനസ്സിലാക്കാം. മാർക്കറ്റ് ന്യൂസ് ആണ് ആക്ച്വലി സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നതിന് മറ്റൊരു റീസൺ. സപ്ലൈ ആൻഡ് ഡിമാൻഡ് അവിടെ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന മാർക്കറ്റ് ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏർണിംഗ്സ് ആൻഡ് പ്രോഫിറ്റിന്റെ റിപ്പോർട്ടുകൾ, കമ്പനിയുടെ ഇവൻസ്, പുതിയ പ്രൊഡക്റ്റിൻ്റെ ലോഞ്ച്, മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അപ്പോൾ ആനുവൽ മീറ്റിംഗ്, അതുപോലെ പല പല തരത്തിലുള്ള ആ ഒരു സ്റ്റോക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ സ്റ്റോക്കിൻ്റെ പ്രൈസിനെ അതിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റിനെയും ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഇതിന് പിന്നിലുള്ള ഒരു കാരണം. ന്യൂസ് അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ബട്ട് ന്യൂസ് ബേസ്ഡ് ആയിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് സഡൻ ആയിരിക്കും, അതുപോലെ തന്നെ ടെമ്പററി ആയിരിക്കും. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഹേർഡ് ഇൻസ്റ്റിങ്ക്ട് ആണ്. ഹേർഡ് ഇൻസ്റ്റിങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുന്നത് കണ്ട് അതിൻ്റെ കൂടെ ചെയ്യുന്ന ആ ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ് ഹേർഡ് ഇൻസ്റ്റിങ് എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടം ആൾക്കാരോ ഒരു കൂട്ടം ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് ഫണ്ടുള്ള ഒരു ഇൻവെസ്റ്ററോ ഒരു സ്റ്റോക്കിനെ പമ്പ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകണം, അതിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഡിമാൻഡ് കൂട്ടി മാനുവലി അതിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സിനേറിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഔട്ട്സൈഡർ ആയിട്ടുള്ള റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഒരുപാട് പേര് ബൈ ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഈ ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്നത്. സോ ഉറപ്പായിട്ടും പല ഇൻവെസ്റ്റേഴ്സും ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ എന്തായാലും അവർ ബൈ ചെയ്യില്ല, അതിന് സ്പെസിഫിക് റീസൺ ഉണ്ടാകും. അപ്പോൾ ഉറപ്പായിട്ടും അവരെ വിശ്വസിച്ചുകൊണ്ട് ആ സ്റ്റോക്കിനെ ബൈ ചെയ്യാം. അത്തരത്തിലുള്ള ചിന്താഗതികൾ കാരണം ബൈ ചെയ്യുകയും ഇതേപോലെ തന്നെ നേരെ തിരിച്ച് സ്റ്റോക്ക് താഴോട്ട് പോകുമ്പോൾ സെല്ല് ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു ബിഹേവിയറിനെയാണ് ഹേർഡ് ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ ടെക്നിക്കൽ അനാലിസിസ് ആണ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് പ്രൈസ് റിപ്പീറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ആ ഒരു അനാലിസിസിൻ്റെ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് മുകളിലോട്ട് മൂവ് ചെയ്യുന്നോ താഴോട്ട് മൂവ് ചെയ്യുന്നോ പ്രിഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും അതിനനുസരിച്ച് ഡിമാൻഡും സപ്ലൈയും മാറി വരികയും ചെയ്യും. സോ ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയിട്ട് വിശദമായിട്ട് പഠിക്കുന്ന ഒരു വീഡിയോ സീരീസ് തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഉറപ്പായിട്ടും അതിൻ്റെ മറ്റ് വീഡിയോസും എല്ലാ കാര്യങ്ങളും ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഫോളോ ചെയ്യണം. അവസാനത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റീസൺസ് ആണ്. സ്റ്റോക്കിനെ പറ്റിയിട്ട് ഫണ്ടമെൻ്റലി പഠിച്ചുകൊണ്ട് ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫണ്ടമെൻ്റൽ മെത്തേഡ് വഴിയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ലോങ് ടൈമിൽ മൂവ് ചെയ്യുന്നത്. അതായത് സ്റ്റോക്ക് വളരുമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് ആക്ച്വലി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്, ഇത് ലോങ് ടൈമിൽ വളർന്ന് വലിയൊരു ലെവലിലോട്ട് എത്തും എന്ന് സ്റ്റോക്കിൻ്റെ പ്രൈസ് അല്ല ആക്ച്വലി ആ കമ്പനി നെറ്റ്വർത്ത് വളർത്തിക്കൊണ്ട് അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ലോങ് റണ്ണിൽ മൂവ്മെൻറ്റ് നടത്താൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അതിൻ്റെ മാനേജ്മെൻറ്റിലും അതിൻ്റെ ആനുവൽ റിപ്പോർട്ടുകളിലും ആ സ്റ്റോക്കിൻ്റെ ടോട്ടൽ ഫണ്ടമെൻ്റൽ മൂവ്മെൻറ്റുകളിലും എല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് ലോങ് ടൈമിലോട്ട് വാങ്ങിച്ചിടുന്ന ഫണ്ടമെൻ്റൽ അനലിസ്റ്റുകളും ഇൻവെസ്റ്റേഴ്സും ആ സ്റ്റോക്കിലും ഫണ്ട് പമ്പ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള വളരെ നല്ല പോസിബിലിറ്റി ഉണ്ട്. സോ അത്തരത്തിലുള്ള ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ ആയിട്ടുള്ള റീസൺസ് ആണ് ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്നാൽ ടു ബി സ്പെസിഫിക്, നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഓരോ മിനിറ്റ് നോക്കുമ്പോൾ അല്ലെ ഓരോ സെക്കൻഡിൽ നോക്കുമ്പോഴും സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്യാൻഡിൽ ഓരോ സെക്കൻഡിലും ആ 100 രൂപയിൽ നിന്ന് 100 രൂപ 5 പൈസയിലേക്കും 100 രൂപ 95 പൈസയിലേക്കും ഒക്കെ വളരെ ഷാർപ്പായിട്ട് തന്നെ ഷൂട്ടപ്പ് ചെയ്യുന്നത് വിതിൻ 1 to 2 seconds നമ്മൾ കാണുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഷാർപ്പ് മൂവ്മെൻ്റ് അല്ലെങ്കിൽ അത്രയും ചെറിയ മൈന്യൂട്ട് ഫ്രാക്ഷൻ ഓഫ് എ മിനിറ്റിൽ സംഭവിക്കുന്ന മൂവ്മെൻറ്റ് ടു ബി സ്പെസിഫിക് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുമ്പോഴും അതൊരു വേഗ റിപ്ലൈ ആയിപ്പോവും അല്ലെ, അതിന് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടണം. അപ്പോൾ ആ ഒരു ഐഡിയയെ പറ്റിയിട്ട് വ്യക്തമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ അതുവരെ ബൈ.